വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിപിഎമ്മിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാടി ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധം കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു. പെട്രോളിന് ലിറ്ററിന് 1 രൂപ 82 പൈസ ഇന്നലെ അർദ്ധരാത്രിയാണ് വർദ്ധിപ്പിച്ചത്. നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകത എല്ലാം അർദ്ധരാത്രിക്കാണ് തുടങ്ങുക. പകല് ആളുകളോട് പറയാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് എല്ലാ ആൾക്കാരും കിടന്നുറങ്ങുന്ന സമയത്താണ് പുതിയ തീരുമാനങ്ങളും നയങ്ങളൊക്കെ വരുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അർദ്ധരാത്രിയിലായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് എടുത്ത ഒട്ടേറെ ഇത്തരം തീരുമാനങ്ങൾ. അർദ്ധരാത്രിയാണ് നടപ്പിലാക്കുന്നത്. പകൽ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നടക്കാനുള്ള ധൈര്യമില്ലാത്ത കേന്ദ്ര ഗവൺമെന്റും കോൺഗ്രസുകാരും രാത്രി സമയത്ത് ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള തീരുമാനങ്ങളുമായി രംഗത്ത് വരുന്ന പരിഹാസ്യമായ സമീപനമാണ് കാണുന്നത്. ഇപ്പോ ഡി കൺട്രോളിംഗ് ഏർപ്പെടുത്തിയതിന് ശേഷം, വില നിയന്ത്രണം എടുത്തു കളഞ്ഞതിന് ശേഷം നമ്മുടെ രാജ്യത്തിലെ സ്വകാര്യ മുതലാളിമാർ 6-ാമത്തെ പ്രാവശ്യമാണ് വില വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ പെട്രോളിന് 16-ാമത്തെ പ്രാവശ്യമാണ് വില വർദ്ധിപ്പിക്കുന്നത്. ഡീസലിന് 11 പ്രാവശ്യമാണ് വില വർദ്ധിപ്പിച്ചത്. വാതകത്തിന്റെയും അതുപോലെ തന്നെ മണ്ണെണ്ണയുടെയും വിലയും ഇതേപോലെ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിലക്കയറ്റം വർദ്ധിപ്പിക്കാനുള്ള നടപടിയെടുത്ത ഗവൺമെന്റ് ആയിട്ട് യു പി എ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. ഗവൺമെന്റിന് ഒരു പുതിയ വകുപ്പ് തന്നെ ഇനി ഉണ്ടാക്കേണ്ടതുണ്ട്. അതൊരു വില വർധനവിന്റെ വകുപ്പാണ്. വില കുറക്കാനുള്ള ഒരു നടപടിയും ഈ ഗവൺമെന്റ് സ്വീകരിക്കത്തില്ല. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച ഈ പുതിയ സാമ്പത്തിക നയം, അതിനെതിരായിട്ടുള്ള ശക്തമായിട്ട് പോരാട്ടമാണ് നമ്മുടെ രാജ്യത്തിലാകെ നടക്കുന്നത്. 1990 മുതൽ ആരംഭിച്ച പുതിയ സാമ്പത്തിക നയം 2000 ശേഷമാകുമ്പോ പുതിയ നിയോ ലിബറൽ പോളിസി എന്ന നിലയിൽ എല്ലാ മേഖലയിലും വളർന്ന് പന്തലിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിലക്കയറ്റം തടയുക, കർഷക സബ്സിഡി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കാഞ്ഞങ്ങാടി ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. കെ പി സതീഷ് ചന്ദ്രൻ, ടി അപ്പുക്കുട്ടൻ, എം പൊക്ലൻ തുടങ്ങിയവർ പങ്കെടുത്തു. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത ഉപരോധം രാവിലെ 6 മണിക്ക് തന്നെ ആരംഭിച്ചതിനാൽ പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ചു.